അഹമ്മദാബാദ് 2020 ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി മികവിൽ ഇന്ത്യ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് എടുത്തു. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരണ്യ ചേരുന്നു. ശരണ്യ, ഗില്ലിന്റെ ആ ഒരു മികവ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഗില്ലിന്റെ ഒരു പ്രകടനത്തെ വിലയിരുത്തുന്നത്? ഭദ്ര, ന്യൂസിലൻഡിനെയും ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. അതേസമയം മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കീവീസിന് പവർ പ്ലേയിൽ തന്നെ ഒരു ബാറ്റിംഗ് തകർച്ച നേടേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം പറയാതിരിക്കാൻ കഴിയില്ല, ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായൊരു നിമിഷമാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. കാരണം ന്യൂസിലൻഡുമായുള്ള പര്യടനത്തിലെ 3-ാമത്തെ സെഞ്ചുറിയാണ് ശുഭ്മാൻ ഗിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഭേദപ്പെട്ട ഒരു സ്കോർ 163 പന്തിൽ 126 റൺസാണ് ശുഭ്മാൻ ഗിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു ഭേദപ്പെട്ട സ്കോർ സ്വന്തമാക്കിയിരിക്കുന്നത് രാഹുൽ ത്രിപാഠിയാണ്. അതേസമയം ഇഷാൻ കിഷൻ തുടക്കക്കാരനായി ഇറങ്ങിയെങ്കിലും ഒരു റൺ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഇഷാൻ കിഷൻ തീർച്ചയായും നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 30 റൺസ് നേടിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് ഈ ഒരു കളിയിൽ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാനാവാതെ 24 റൺസ് മാത്രം നേടി തിരികെ കയറേണ്ടി വന്നു. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരമ്പരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശുഭ്മാൻ ഗില്ലിന്റെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു ഈ അടുത്തിടെ നടന്ന. തീർച്ചയായും ശുഭ്മാൻ ഗില്ലിന്റെ ആ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചിരിക്കുന്നത്.